നമസ്കാരം. ഒരു ഭക്തൻ്റെ പ്രാർത്ഥന അവൻ്റെ ജീവിതത്തെ ദൈവം യഥാസ്ഥാനപ്പെടുത്തണമേ എന്നാണ്. 80-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. കോപ്പൻഹേഗൻ കത്തീഡ്രലിൽ വിശ്വവിഖ്യാതമായ ഒരു ക്രിസ്തുശില്പമുണ്ട്. തോർവോൾസൻ എന്ന ശില്പിയാണ് അത് നിർമ്മിച്ചത്. ആ ശില്പത്തിൻ്റെ പ്രത്യേകത, അതിൽ മുട്ടുകുത്തി മുകളിലേക്ക് നോക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൻ്റെ മുഖദർശനം ലഭിക്കുകയുള്ളൂ. ഇതുപോലെ യഥാസ്ഥാനപ്പെടുന്നവർക്ക് മാത്രമേ ദൈവദർശനം ലഭിക്കുകയുള്ളൂ. നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്ന കാലത്ത് ബാക്ക് ബെഞ്ചിലിരിക്കാൻ വലിയ ഇടിയാണ്. അതിൻ്റെ കാരണം, ടീച്ചറുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ട് പുറകിൽ കുറച്ച് അലസതകളും കളികളുമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഇടമാണ്. എന്നാൽ ഒരു ക്ലാസ് ടീച്ചർ തൻ്റെ ക്ലാസ് റൂമിലേക്ക് വന്ന് ഓരോ വിദ്യാർത്ഥിയെയും മനസ്സിലാക്കി ഓരോരുവനെയും രൂപപ്പെടുത്തുന്നതിന് തക്കതായ സ്ഥാനം നൽകി ഇരുത്താറുണ്ട്. ഒരുപക്ഷെ ബാക്ക് ബെഞ്ചിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു വേദനയും പ്രയാസമൊക്കെ ഉണ്ടാകും. പക്ഷെ അത് താൽക്കാലികമാണ്. കാരണം നമ്മുടെ സ്വഭാവവും വിദ്യാർത്ഥി ജീവിതവും രൂപപ്പെടാൻ ടീച്ചർക്ക് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ കൊണ്ടിരിക്കുന്നത്. അങ്ങനെ യഥാസ്ഥാനപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഒരു മാറ്റമുണ്ട്. ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ അവർ ദൈവം കൊടുത്ത സ്ഥാനമാണ് നഷ്ടപ്പെടുത്തിയത്. എന്നാൽ പാപമംഗിലമായ ലോകത്തിൻ്റെ അനുഭവത്തിൽ മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്താനാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. വലിയൊരു അപകടത്തിൽപ്പെട്ട് മാരകമായ പരുക്കേറ്റ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ഒരു മനുഷ്യൻ്റെ അനുഭവം ഇങ്ങനെയാണ്. ICU കിടക്കുമ്പോൾ ഉള്ളിൽ ബോധമുണ്ട്. ഡോക്ടർമാരുടെ അടക്കം പറച്ചിലുകൾ, പ്രിയപ്പെട്ടവരടുത്ത് വന്ന് തേങ്ങുന്നത്, മക്കളുടെ വർത്തമാനം, ഇതൊക്കെ ഉള്ളിൽ ബോധമുള്ളതുകൊണ്ട് കേൾക്കാം. പക്ഷെ തിരിച്ച് പ്രതികരിക്കാനേ പറ്റുന്നില്ല. പലരുടെയും സംസാരത്തിൽ നിന്ന് തനിക്കൊരു തിരിച്ചുവരവില്ലെന്ന് ഉൾബോധം കൊണ്ട് മനസ്സിലാക്കുകയാണ്. മക്കളോട് അവസാനമായി ഒന്ന് മിണ്ടണമെന്നുണ്ട്, പങ്കാളിയോട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ അതിന് കഴിയുന്നില്ല. ഉള്ളിലെ ദുഃഖം അണപൊട്ടുമ്പോൾ കണ്ണിൽ കൂടി കണ്ണുനീർ ധാരധാരയായി ഒഴുകും. പാപിയായി എന്നെ നിന്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്തണമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു. അതുവരെ ബന്ധുക്കളെ ഓർത്തും പ്രിയപ്പെട്ടവരെ ഓർത്തും ഒക്കെ അസ്വസ്ഥമായിരുന്ന മനസ്സ് വളരെ പെട്ടെന്ന് ശാന്തമായി. മനസ്സുകൊണ്ട് ഉറപ്പിച്ചു തൻ്റെ അന്ത്യമടുത്തു എന്ന്. ആ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് തൻ്റെ പാപങ്ങളെക്കുറിച്ച് ആ മനുഷ്യൻ അനുതപിച്ചു. ഒരു വലിയ സമാധാനം എന്തെന്ന് ആ കിടക്കയിൽ ഞാൻ അനുഭവിച്ചു. പിന്നെ ഓരോ ദിവസം കഴിയും തോറും എൻ്റെ രോഗാവസ്ഥയ്ക്ക് കുറവ് വന്ന് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു മനുഷ്യന് ലഭിച്ച സൗഖ്യത്തിൻ്റെ അനുഭവമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. എന്തുകൊണ്ടാണ് ദൈവം ഇച്ഛിക്കുന്ന സ്ഥാനത്തേക്ക് നമ്മൾ യഥാസ്ഥാനപ്പെടേണ്ടത്? അതിന് ചില കാരണങ്ങളുണ്ട്. ദൈവം നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നു, I will make a way for you. ഞാൻ നിങ്ങൾക്കായി ഒരു വഴിയൊരുക്കും. I am fighting your battles. നമ്മുടെ യുദ്ധം അയൽക്കാരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള യുദ്ധമല്ല, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോടുള്ള പടവെട്ടലിൽ ദൈവം നമുക്കൊപ്പം ഉണ്ടാകും. തൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു, Prayer is the best medicine. ഈ ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല ഔഷധം പ്രാർത്ഥനയാണ്. ഐസക് ബാഷബി സിംഗറിൻ്റെ ഹൃദ്യമായ ഒരു മൊഴിയുണ്ട്, Life is God's novel.
ലെറ്റ് ഹിം റൈറ്റ് ഇറ്റ്. നമ്മുടെ ജീവിതം ദൈവം എഴുതുന്ന നോവലാണ്. അതിൻ്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്ന അവനാണ്. അവനായി നമുക്ക് യഥാസ്ഥാനപ്പെടാം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1:17. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. വെളിച്ചത്തിൻ്റെ ഉറവിടമായ ദൈവമേ, നിന്റെ പ്രകാശം ഞങ്ങളിൽ ജ്വലിക്കുവാൻ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.